ഫ്രാൻസ്, ഞാൻ യാമി രാജ്. നമുക്കിന്നൊരു ക്രിസ്മസ് പർച്ചേസിന് പോയാലോ? ഞാൻ റെഡിയാവട്ടെ. അപ്പൊ നമ്മൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഒരു കുട്ടി സാന്റ നമ്മുടെ വെൽക്കം ചെയ്ത് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. ഇവിടെ കുറേ ടൈപ്സ് സ്റ്റാറൊക്കെ ഉണ്ട്. ക്രിസ്മസ് ട്രീ എല്ലാം ഉണ്ട്. എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അയ്യോ, ടയേർഡായി. ഇന്ന് നമുക്കൊന്നും കഴിച്ചാലോ? ഇവിടെ ഒരു പുലിക്കൂട് ഉണ്ടാക്കിയാലോ? നമ്മൾ പുലിക്കൂട് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ട്രീ ഹൗസിലാണ്. നമ്മൾക്ക് പുലിക്കൂടിൻ്റെ പണി തുടങ്ങാം. ട്രീ ഹൗസൊക്കെ ആകെ വൃത്തിയേടായി. അപ്പം നമുക്ക് ട്രീ ഹൗസിൻ്റെ കുട്ടപ്പനാക്കിയിട്ട് ക്രിസ്മസിൻ്റെ പണി തുടങ്ങാം. അപ്പം നമുക്ക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മുടെ പെയിൻറ്റിങ് പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ സ്റ്റാർ. അച്ഛൻ അപ്പോ സ്റ്റാർ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ബൾബൊക്കെ തൂക്കി ഇട്ടിട്ട് അടിപൊളിയായി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടം സ്റ്റാർ റെഡാണ്. അതുകൊണ്ട് തന്നെ റെഡ് കളർ സ്റ്റാർ വാങ്ങിയത്. നമ്മൾ ഇരുമ്പ് കൊണ്ട് ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാർബോർഡിന് കണക്കായിട്ട് കാർബോർഡ് പകുതി കട്ട് ചെയ്തിട്ട് ഇതായത് ഇതിൻ്റെ അകത്ത് വെക്കാം. നമുക്ക് ഈ കാർഡ്ബോർഡ് ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കാം.
അപ്പൊ അച്ഛൻ കാർഡ്ബോർഡ് കട്ട് ചെയ്യുന്നുണ്ട്. അച്ഛനാണ് നമ്മുടെ സൂപ്പർമാൻ. ബോക്സ് നമ്മൾ കട്ട് ചെയ്തിട്ട് ട്രെയിൻ ഇതിൻ്റെ അകത്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പുല്ലൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പുൽക്കൂടിന്റെ ബാക്കി പണി ചെയ്യാം. പുല്ല് വെക്കാനും ഈസി ആവേണ്ടിട്ട് ഇതിന്റെ മേലെ കുറച്ച് പീസ് പീസ് വെച്ചിട്ടുണ്ട്. ഹൗസിലേക്ക് പ്ലേ ചെയ്തിട്ട് നമുക്ക് ബാക്കി പണി തുടങ്ങാം. നമുക്കിതൊന്ന് വെട്ടി ലെവൽ ചെയ്ത് കൊടുക്കണ്ടേ? നമുക്ക് റിബൺ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്താലോ? നമ്മൾ ഈ സ്റ്റാറൊക്കെ ചുറ്റും കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എൽ ഇ ഡി ബൾബൊന്നും ഇല്ലാത്ത ഇടാം. നമ്മൾ ഈ എൽ ഇ ഡി ബൾബൊക്കെ തൂക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബെല്ല് തൂക്കിയിടാം. Thank you.
നമ്മുടെ കൂടെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് അവരൊപ്പം കേക്ക് കട്ട് ചെയ്യാം. ഹാപ്പി ക്രിസ്മസ് ഓൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ്. താങ്ക് ഫോർ വാച്ചിങ്. തൊട്ട് താഴെ കാണുന്ന ബെല്ലൈ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.